നമസ്കാരം. എല്ലാ മാണി പ്രേക്ഷകർക്കും ബി പോസിറ്റീവിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗോപിക, ഇന്നെന്ന് പറയുന്നത് December 1, അതായത് വേൾഡ് എയ്ഡ്സ് ഡേ. ഇന്ന് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ HIV എയ്ഡ്സിനെതിരെ പോരാടുന്ന ഒരു ദിവസമാണ്. ഗോപികയ്ക്കറിയാവോ, ലോകത്തിലെ തന്നെ 100,000+ ജനങ്ങൾ എന്ന് പറയുന്നത് HIV എയ്ഡ്സ് ബാധിതരാണ്. അതെ, തീർച്ചയായിട്ടും. അതിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു അസുഖം എത്രത്തോളം മനുഷ്യരുടെ പുറത്ത് അതിന്റെ മേധാവിത്വം ഉണ്ട് എന്നുള്ളത് അല്ലേ. ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാരകമായ ഒരു അസുഖമായിട്ട് എയ്ഡ്സിനെ കണ്ടെത്തിയിരിക്കുകയാണ്. 1988 മുതലാണ് വേൾഡ് എയ്ഡ്സിനെ നമ്മൾ ആചരിച്ചു തുടങ്ങിയത്. അപ്പോൾ ആ ഒരു കാലഘട്ടം മുതൽ ഇന്ന് വരെ നമ്മൾ എത്തി നോക്കുകയാണെങ്കിൽ ഇതുവരെയ്ക്കും നമ്മൾ എയ്ഡ്സിന് ഒരു വലിയ ശതമാനം കുറവുണ്ട് എന്നൊക്കെ പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാരകമായ അസുഖമായി തന്നെ എയ്ഡ്സ് ഇപ്പോൾ മാറിയിരിക്കുകയാണ് അല്ലേ. തീർച്ചയായിട്ടും ഹൃദയ, നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് ഈ ഒരു ദിവസത്തിനെ പറ്റി, അതേപോലെ തന്നെ എയ്ഡ്സ് എന്ന് പറയുന്ന ആ ഒരു അസുഖത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. പക്ഷെ ആദ്യം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് തുടങ്ങാം ഇന്നത്തെ ഒരു ദിവസം. നമുക്ക് കാണാം ശുഭസംഗീതം. ലരാവിൻ ജാലകപാളികൾ മെല്ലെ മെല്ലെ തുറന്നു, നീലരാവിൻ ജാലകപാളികൾ മെല്ലെ മെല്ലെ തുറന്നു, മതിലേക ചിരി തൂകും മാനത്തിൻ മുറ്റത്ത്, മതിലേക ചിരി തൂകും മാനത്തിൻ മുറ്റത്ത്, താരക സുന്ദരി നിന്നു, നീലരാവിൻ ജാലകപാളികൾ മെല്ലെ മെല്ലെ തുറന്നു, പ്രിയതരമാമൊരു ഗസലിൻ്റെ ഓർമ്മയായി മുല്ല തൻ മുട്ടുവിടർന്നു, പ്രിയതരമാമൊരു ഗസലിൻ്റെ ഓർമ്മയായി മുല്ല തൻ മുട്ടുവിടർന്നു, കാറ്റുകൾ കൈകളിൽ ഏന്തിയ പൂമണം, കാറ്റുകൾ കൈകളിൽ ഏന്തിയ പൂമണം, കാവുകൾ നീളെ പരന്നു, നീലരാവിൻ ജാലകപാളികൾ മെല്ലെ മെല്ലെ തുറന്നു, നാണം തുളുമ്പുമാം കായലിൻ നെഞ്ചകം പ്രേമാത്രമായി തളർന്നു, നാണം തുളുമ്പുമാം കായലിൻ നെഞ്ചകം പ്രേമാത്രമായി തളർന്നു, കളകള നൂപുര മുഖരിത പുളിനങ്ങൾ, കളകള നൂപുര മുഖരിത പുളിനങ്ങൾ ലാസ്യമതാലസമാടി, നീലരാവിൻ ജാലകപാളികൾ മെല്ലെ മെല്ലെ തുറന്നു, മതിലേക ചിരി തൂകും മാനത്തിൻ മുറ്റത്ത്, താരക സുന്ദരി നിന്നു, നീലരാവിൻ ജാലകപാളികൾ മെല്ലെ മെല്ലെ തുറന്നു, ചരിത്ര സംഭവങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. നമുക്ക് കാണാം ചരിത്രത്തിൽ നിന്ന്. നമ്മളിപ്പോ
സംസാരിച്ചുകൊണ്ടിരുന്ന എയ്ഡ്സിനെ പറ്റിയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ എയ്ഡ്സ് എന്ന അസുഖം വരാനുള്ള കാര്യം HIV ഹ്യൂമൻ ഇമ്യൂണോ വൈറസ് എന്ന് പറയുന്ന വൈറസ് ആണ്. അതുപോലെ തന്നെ എയ്ഡ്സിന്റെ ഫുൾഫോം നമുക്ക് എല്ലാവർക്കും അറിയാം, അക്വയർഡ് ഇമ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ്. ഇത് വരുമ്പോൾ നമ്മുടെ ഒരു തെറ്റിദ്ധാരണ സാധാരണഗതിയിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ചികിത്സയില്ല. ശരിയാണ്, ചികിത്സയില്ല. പക്ഷെ ആദ്യത്തെ സമയം തൊട്ടേ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ, അതിൻ്റെ ഏർലി സ്റ്റേജസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ അതിനെ തടഞ്ഞു നിർത്താൻ പറ്റും. അപ്പൊ അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് നമ്മുടെയൊക്കെ ചുറ്റും തന്നെ. എനിക്കൊന്ന് ഹൃദയ തന്നെ എനിക്കൊന്നു ഹൃദയയുടെ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്തപ്പോ. അതെ ഗോപിക, ഗോപിക പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ക്യാമ്പ് പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ അവിടെ എനിക്ക് ക്ലാസ് എടുക്കാൻ വന്നത് HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടത്തിൽ തന്നെ, തുടക്കത്തിൽ തന്നെ HIV പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹം കുറച്ചുകൂടി മുൻകരുതലുകൾ എടുത്തുകൊണ്ട് അധിക നാൾ അദ്ദേഹത്തിന് എന്ത് പറയട്ടെ മുമ്പോട്ട് പോകാൻ സാധിച്ചു. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അല്ലേ? സാധിച്ചു. അദ്ദേഹത്തിന്റെ ഓരോ നിമിഷം എന്ന് പറയുന്നതും അദ്ദേഹം വളരെയധികം എൻജോയ് ചെയ്താണ് ഇരിക്കുന്നത്. ആ ഒരു മനസ്സിലുള്ള എല്ലാ സംഭവങ്ങളും അദ്ദേഹം ബ്ലോഗില്ലേ, അതിൽ അദ്ദേഹം തന്റെ ഡയറി കുറിപ്പുകൾ പോലെ എഴുതി ചേർക്കാറുണ്ട്. അപ്പോ ഗോപിക, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ എത്രത്തോളം പ്രചോദനം നൽകുന്നു, മുൻപോട്ട് നീങ്ങാനുള്ള ഒരു അഭിനേഷം നൽകുന്നു എന്നൊക്കെ പറയാൻ പറ്റത്തില്ല. പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ അത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരിൽ നിന്ന് കേൾക്കുമ്പോഴാണ് നമുക്കൊരു പ്രചോദനം വരുന്നത് അല്ലെ. അതെ, പലപ്പോഴും നമ്മൾ ബുക്കുകളിലും അല്ലെങ്കിൽ ബ്ലോഗുകളിലും, ഇപ്പൊ ഈ പറഞ്ഞ പോലെ എയ്ഡ്സ് ആണെങ്കിൽ അത് മാറ്റാം, നമുക്ക് ഇപ്പൊ ക്യാൻസർ ആണെങ്കിൽ നമ്മൾ ഇന്നസെന്റ് ഏട്ടന്റെ അദ്ദേഹത്തിന്റെ ഇത് വായിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ അറിയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആനുകാലിക സംഭവങ്ങൾ എല്ലാം തന്നെ മനുഷ്യർക്ക് കൂടുതൽ പ്രചോദനമാകാറുണ്ട്. എന്തായാലും മറ്റ് ആനുകാലിക സംഭവങ്ങളെ നിരൂപണം നിരീക്ഷിക്കുവാനും ചെയ്യുന്ന അടുത്ത സെഗ്മെന്റാണ് നമുക്ക് കാണാം. ഡോക്ടർ രാജീവ് കുമാർ അവതരിപ്പിക്കുന്ന കന്നഡ. കന്നഡയിലേക്ക് സ്വാഗതം. നവംബർ 14 വെച്ച് പുറത്തിറങ്ങിയ സമകാലിക മലയാളത്തിന്റെ 8-ാമത്തെ പുറത്ത് കെ ജയകുമാറിന്റെ ഏറ്റവും പുതിയ കവിത കാണാം. അടുത്ത സീറ്റിലെ യാത്രക്കാര എന്നാണ് കവിതയുടെ പേര്. മനുഷ്യരെല്ലാം ആധുനിക കാലഘട്ടത്തിൽ കള്ളന്മാരായി മാറുന്ന മനോഘടനയുള്ളവരായി. അപ്പോൾ അടുത്ത സീറ്റിലെ യാത്രക്കാരനോട് മിണ്ടാൻ തന്നെ ധൈര്യമില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അധൈര്യവാന്മാരായി മാറുന്ന മനുഷ്യരെ പറ്റിയാണ് ഈ രണ്ട് പുറത്തിലുള്ള കവിത. അടുത്ത സീറ്റിലെ യാത്രക്കാര സംബോധന അങ്ങനെയാണ്. ഓരോ മനുഷ്യരും അവരുടേതായ മനസ്സിലെ കളങ്കത്തെ പുറത്തേക്കെടുക്കാനാവാതെ, മറ്റുള്ള മനുഷ്യരോട് സംസാരിക്കാനാവാതെ ഇരിക്കുന്ന ഒരു വല്ലാത്ത അരക്ഷിതാവസ്ഥയാണ് ഈ കവിതയിലുടനീളം കാണുന്നത്. ആ കവിതയ്ക്ക് വളരെ മനോഹരമായി തന്നെ ഇതിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഇതേ രക്കത്തിൽ തന്നെ ശൈലന്റെ ഡബിൾ ഏജൻറ്റ് എന്ന കവിത കാണാം. അതും ഒരു പ്രത്യേക രീതിയിലുള്ളതാണ്. സാധാരണ ഉള്ള മാർഗം വിട്ട് നടക്കുന്ന ഒരു കവിയാണ് ശൈലൻ. TV റിമോട്ടിൻ്റെ എല്ലാ നമ്പരിലും തെളിയുന്ന ഒറ്റ ചാനൽ എംബ്ലത്തിൽ എന്നിലേക്ക് സ്വയം ചൂണ്ടിയ ഒറ്റ വിരലിനു ബാക്കിയുള്ള 3 വിരലുകളും നിങ്ങളിലേക്കാണ്, 1 ആകാശത്തേക്ക്. ഇതും അവരിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക്, സഹജീവിയിലേക്ക് ഉള്ള വിളംബരമാണ് ഈ കവിത, ഡബിൾ ഏജൻറ്റ് എന്ന കവിതയും. ഇതും ഈ മനുഷ്യൻ്റെ സ്വത്വബോധത്തിൽ നിന്ന് പുറം ലോകത്തേക്ക് പോകുന്നതിന് ഉള്ള പേടി അല്ലെങ്കിൽ അവനുള്ളൊരു ജാഗ്രതയാണ് ഈ കവിത രണ്ടും, ജയകുമാറിൻ്റെ കവിതയും ശൈലൻ്റെ കവിതയും വ്യക്തമാക്കുന്നത്. ഇതേ ലക്കത്തിൽ തന്നെ കാലിഗ്രാഫിസ്റ്റായിട്ടുള്ള ഭട്ടതിരിയെ പറ്റി ഒരു ലേഖനമുണ്ട്. ആർട്ടിസ്റ്റ് നാരായണ ഭട്ടതിരിയുടെ ലിവി സബിരിയെക്കുറിച്ച് ജി ഹരി നീലഗിരി എഴുതുന്ന ഒരു ലേഖനമാണ്. കാലിഗ്രഫിയിലെ വിസ്മയങ്ങൾ, നമ്മുടെ ആനുകാലികങ്ങളിൽ കാണുന്ന തലക്കെട്ടുകൾ, അത് പല രീതിയിൽ പുസ്തകങ്ങളിൽ കാണുന്ന തലക്കെട്ടുകൾ, പുസ്തകത്തിൻ്റെ പുറഞ്ചട്ടയുടെ വിന്യാസം, ഇക്കാര്യത്തിലൊക്കെ കേരളത്തിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് ആർട്ടിസ്റ്റ് നാരായണ ഭട്ടതിരിയുടേതെന്ന് വ്യക്തമാക്കുന്ന വളരെ സചിത്ര ലേഖനമാണ്. അദ്ദേഹത്തിൻ്റെ കാലിഗ്രഫി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് ഒറ്റപ്പെട്ട, വളരെ അധികം പ്രസിദ്ധിക്ക് വേണ്ടി പോകാത്ത ഒരു ചിത്രകാരനാണ് നാരായണ ഭട്ടതിരി. അദ്ദേഹത്തെ പറ്റി അടുത്ത കാലത്താണ് ഏറെ ആനുകാലികങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ പുറത്തു വന്നിരിക്കുന്നത്. സമകാലിക മലയാളത്തിൻ്റെ പ്രത്യേകതയാണ്. വളരെ കാലത്തിന് ശേഷം, അല്ല, 1-4 മാസത്തിന് ശേഷം സക്രിയ മനോഹരമായ ഒരു കഥ കൂടി എഴുതിയിരിക്കുന്നു. നവംബർ 6 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് അത് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. ഈ കഥ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നതിന് വളരെ മനോഹരമായിട്ടാണ്, അതിൻ്റെ വർണ്ണവിന്യാസത്തോടുകൂടി. കഥയുടെ പേര് തേൻ എന്നാണ്. കാട് വിഷയമാണിത്. ഇതിലെ
പ്രധാന കഥാപാത്രം ഒരു കരടിയാണ്. ഒരു പെൺകുട്ടിക്ക് അനുരാഗം കരടിയോട് തോന്നുകയും കരടിയെ വിവാഹം കഴിച്ച് കുട്ടികളാവുകയും ചെയ്യുന്ന ഒരു വളരെ അസാധാരണമായൊരു കഥയാണ്. മൃഗവും മനുഷ്യനും തമ്മിൽ, കാടും മനുഷ്യനും തമ്മിൽ, പ്രകൃതിയും മനുഷ്യനും തമ്മിലൊക്കെയുള്ള ഒരു സാത്മ്യം കാണാൻ സാധിക്കും. അപ്പം കല്യാണം കഴിച്ച പിന്നെ കരടിയെപ്പറ്റി വളരെ രസകരമായ ഒന്ന് രണ്ട് കുറിപ്പുകളുണ്ട്. വളരെ ഈ പെണ്ണിൻ്റെ ഈ ചെറുക്കൻ്റെ വിശേഷം പറയുകയാണ്. അവൾ പറഞ്ഞു, അമ്മേ മഹത്തരം, ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. കള്ളുകൂടിയില്ല, പുകവലിയില്ല, വായ്നാറ്റമില്ല, രാഷ്ട്രീയമില്ല, മറുപെണ്ണിൻ്റെ പിന്നാലെ പോക്കില്ല, അടുക്കള പൂർണ്ണമായും ഏൽപ്പിക്കാം, വൈപ്പിൻ്റെ സ്വാദ് പറയാനില്ല, വെള്ളം കോരും, വിറക് വെട്ടും, പൂക്കൾ വറിച്ചു കൊണ്ടുവരും. ഇങ്ങനെ ഈ ഭർത്താവിൻ്റെ കാര്യം പറയാനേ നേരമുള്ളൂ. ഭർത്താവ് കരടിയാണ്. കരടിയെ, ഇത് ഒരു ഗോത്രകഥ, അമേരിക്കൻ ഗോത്രകഥയെ ആസ്പദപ്പെടുത്തി വിന്യസിപ്പിക്കുന്ന കഥയാണ് തേൻ. ദേശാഭിമാനി ആഴ്ച പതിപ്പിൻ്റെ നവംബർ 13-നുള്ള പതിപ്പിൻ്റെ മുഖ ചിത്രവും സക്രിയെ പറ്റിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സർഗാത്മക ലക്ഷ്യത്തെപ്പറ്റിയാണ് ഇതിൽ പറയുന്നത്. എഴുത്തിൻ്റെ അടിത്തറ പുരോഗമന സാഹിത്യമാണെന്ന് സക്രിയ പ്രഖ്യാപിക്കുകയാണ്. കേസരിയാണ് സാഹിത്യത്തിലെ പുരോഗമനത്തിൻ്റെ വിത്ത് വിതച്ചത്. അത് ഇടതുപക്ഷ ചിന്തയുടെ വളമായി തീർന്നു. അങ്ങനെ അധസ്ഥിതിയിലേക്ക് ശ്രദ്ധ തിരിക്കാനും അസമത്വങ്ങൾ ഇല്ലായ്മ ചെയ്യാനുമുള്ള ത്വര ആദ്യമായി മലയാള സാഹിത്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കേസരിയെ പുരോഗമന സാഹിത്യത്തിൻ്റെ തലതൊട്ടപ്പനായി വെച്ചുകൊണ്ട് ഉള്ള ഒരു വാദഗതിയാണ് സക്രിയയുടേത്. ഈ ലക്കത്തിൽ തന്നെ പിന്നെയും എം എ ബേബി പുരോഗമന പുതിയ സാഹിത്യത്തെപ്പറ്റി എഴുതുന്നുണ്ട്. അതുപോലെ ബി രാജീവൻ, സാഹിത്യത്തിലെ പുരോഗമനം ഇന്ന്. പുരോഗമന സാഹിത്യ പ്രസ്ഥാനം ഈ ആശയം സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട നാനാമുഖമായ ചർച്ചകൾക്ക് പുതിയ വേദികൾ തുറന്ന ഒരു മഹാപ്രസ്ഥാനമായിരുന്നു. ഫാസിസത്തിൻ്റെയും കൊളോണിയൽ മുതലാളിത്തത്തിൻ്റെയും എതിരെ ലോകമെങ്ങും ഉയർന്നു വന്ന പുരോഗമന രാഷ്ട്രീയ ശക്തികളുടെ മുന്നേറ്റമായിരുന്നു ഈ പുരോഗമന സാഹിത്യ കലാപ്രസ്ഥാനത്തിൻ്റെ പശ്ചാത്തലം. ബി രാജീവൻ ഏതാണ്ട് കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലമായി പുരോഗമന സാഹിത്യ ചിന്താഗതി ഉള്ള ഇടതുപക്ഷ ആശയങ്ങളോട് ആഭിമുഖ്യമുള്ള നിരൂപണ സിദ്ധാന്തങ്ങളെ മലയാളത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ബി രാജീവനും. വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ദേശാഭിമാനി ആഴ്ചപ്പതിപ്പിൽ ഇടം നൽകിയിരിക്കുന്നത്. ഇന്നത്തെ കന്നഡ ഇവിടെ സമാപിക്കുന്നു. അടുത്ത കന്നഡ വരുന്ന വ്യാഴാഴ്ച ഇതേ സമയം. ഗോപിക, നമ്മുടെ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ശ്രീമതി റീത മാധവ് നായിക് അവതരിപ്പിക്കുന്ന മധുരമ മറുഭാഷയാണ്. നമുക്ക് എന്തായാലും അത് കണ്ടിട്ട് തിരിച്ചെത്താം അല്ലേ? അതെ, നമുക്ക് കാണാം റീത മാധവ് നായിക് അവതരിപ്പിക്കുന്ന മധുരമ മറുഭാഷ. ഹലോ ആൻഡ് വെൽക്കം ടു മധുരമ മറുഭാഷ വൺസ് അഗൈൻ. കഴിഞ്ഞ ദിവസം ചോദ്യം ഇതായിരുന്നു, ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതിന് പകരമുള്ള ഇംഗ്ലീഷ് എക്സ്പ്രഷൻ എന്താണ്? പിൻ പോയിന്റ്. സോ വെൻ യു പിൻ പോയിന്റ് അറ്റ് സംതിങ്, ഇറ്റ് മീൻസ് ആ ഒരു പെർട്ടിക്കുലർ കാര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് ലിറ്ററലി ചൂണ്ടിക്കാണിക്കുകയല്ല, നമ്മൾ ഇന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫാക്ട് അവിടെ ആ സംസാരത്തിനിടയിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുമ്പോൾ അതിനെയാണ് നമ്മൾ പിൻ പോയിന്റ് ചെയ്തു എന്ന് നമ്മൾ പറയും. ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. അഭിപ്രായങ്ങളെക്കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ അതേ ഒരു മീനിങ് വരുന്ന ഒരു വാക്കാണ് കമെൻറ്റ്സ് അല്ലേ, COMMENT. കമെൻറ്റ്, കമെൻറ്റ്. ടു കമെൻറ്റ് മീൻസ് വൺസ് അഗെയിൻ ഒരു പെർട്ടിക്കുലർ കാര്യം, ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ കുറിച്ച് നമ്മുടെ ഒരു ചില യുനോ ഒപ്പീനിയൻസ് നമ്മൾ പറയുന്നതിനാണ് നമ്മൾ കമെൻറ്റ്സ് എന്ന് പറയുന്നത്. വാട്ട് ആർ യുവർ കമെൻറ്റ്സ് ഓൺ ദിസ്? അതുകൊണ്ടാണ് ഈ നോ കമെൻറ്റ്സ് എന്നുള്ള എക്സ്പ്രഷൻ വന്നത് തന്നെ അതുകൊണ്ടാണ്. നമ്മൾ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കും, നമുക്ക് അഭിപ്രായം ഇല്ല, നോ കമെൻറ്റ്സ്. അപ്പോൾ ഈ കമെൻറ്റ്സ് എന്നുള്ള വാക്ക് തന്നെ എനിക്ക് അവിടെ അഭിപ്രായം എന്നുള്ള മീനിങ് തന്നെയാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കമെൻറ്റ്സ് എന്നുള്ള വാക്ക് കേട്ടിട്ടുള്ളത് പണ്ടി പൂവാല ശല്യം എന്ന് പറയുന്നതിനിടയ്ക്ക് കമൻ്റ് അടിച്ചു എന്ന വാക്ക്, നമ്മൾ മലയാളത്തിലാണെങ്കിൽ പോലും ഇംഗ്ലീഷ് സംസാരിക്കാത്ത ആൾ പോലും ആ പയ്യന്മാരൊക്കെ അവിടെ നിന്ന് കമൻ്റ് അടിച്ചു എന്ന് പറയുമ്പോൾ ആ മീനിങ് അവിടെ വരുന്നത്, ആ കമൻസ് എന്നുള്ള വാക്കിന് അഭിപ്രായം എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. അവിടെ എന്തെങ്കിലുമൊക്കെ ചില തോന്നുന്ന, മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക. അപ്പോൾ അവിടെ ആ അവിടെ പൂവാല ശല്യം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ കമൻ്റ് അടിച്ചു എന്നുള്ളത് പറയുക. അറ്റ് ദ സെയിം ടൈം നമ്മൾ സാധാരണ ഒരു ഒരു കളി നടക്കുന്ന സ്ഥലത്ത്, ഫുട്ബോളോ ക്രിക്കറ്റോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ലൈവ് കമൻ്ററി എന്ന് വെച്ചാൽ അവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അതിൻ്റെ എക്സ്പേർട്സ് അവിടെ ഇരുന്നുണ്ട്, അവിടെ നടക്കുന്ന കാര്യങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്.
ഇവിടെ ഇന്നൊക്കെയാണ് സംഭവിക്കുന്നത്, ഇന്നതാണ് ഇവിടെ നടക്കുന്നത്, അതിൻ്റെ ഇത്ര ഗോൾ അടിച്ചു അല്ലെങ്കിൽ ഇന്ന സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതൊരു ലൈവ് കമൻട്രി, അത് ആ ഒരു അഭിപ്രായം അവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഈ ദിസ് ഇസ് ഡിറൈവ്ഡ് ആ കമൻറ്റ് എന്നുള്ള വാക്കിൽ നിന്നാണ് അനൗൺ ഫോം കമൻട്രി എന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. കമൻട്രി എന്ന് പറയുന്നത് എപ്പോഴും ഇത് ഇനോ സ്പോക്കൺ ആയിരിക്കണം എന്നില്ല. യു ക്യാൻ ഹാവ് എ റിട്ടൺ ഒരു ഇനോ ഒരു കമൻട്രി, ഇന്ന ആൾ ഇത് ഇന്ന കമൻസ് ഇതിനെക്കുറിച്ച് ഇന്ന കമൻസ് ചെയ്ത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇനോ സം ഓഫ് യു മേ ഹാവ് റെഡ് മാർക്ക് ടാലീസ് കമൻസ് ഓൺ മോദി. മോദിയെക്കുറിച്ച് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? ആ ഒരു റിട്ടൺ അക്കൗണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ വേർഡ്സ് കമൻസ് എന്ന് പറയുന്ന വാക്ക് ഇങ്ങനെയും അതും ഒരു അഭിപ്രായം എന്നുള്ള മീനിങ് തന്നെയാണ് അവിടെ വരുന്നത്. ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും ഓ ഞാനത് വളരെ കാഷ്വലായിട്ടൊന്ന് കമൻറ്റ് ചെയ്തതാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇറ്റ് വാസ് ഓൺലി എ കാഷ്വൽ കമൻറ്റ് എന്ന് പറയുമ്പോൾ വളരെ കാഷ്വലായിട്ട് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, അത്ര സ്ട്രോങ് അല്ല, സ്ട്രോങ്ലി അല്ല എന്ന അർത്ഥത്തിൽ അവിടെ നമ്മൾ. സോ ഈ കമൻസ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ സംസാരിക്കുമ്പോഴും അറിയാതെ നമ്മൾ ചില നമ്മുടെ ചില ഒപ്പീനിയൻസ് പറയാറുണ്ട്, അതിനെ എടുത്ത് പറയാറില്ലെങ്കിലും. അപ്പോൾ അതും യുനോ സംടൈംസ്, എന്നിട്ട് നമ്മൾ യുനോ സംടൈംസ് വി ഗെറ്റ് ഇൻ ടു ട്രബിൾ ആസ് വെൽ അല്ലേ. നമ്മൾ ചില കുഴിയിലൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കുഴിച്ച് ഒന്ന് ചാടാറുണ്ട്. അപ്പോൾ ഇറ്റ് വാസ് ഓൺലി എ കാഷ്വൽ കമൻറ്റ്, ഞാൻ അങ്ങനെ മീൻ ചെയ്തിട്ടല്ല ഞാൻ പറഞ്ഞത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ചില ഡിബേറ്റ് ഷോസ്, ചില ഡിബേറ്റ്സ് ആൻഡ് ചില ഷോസ് ഒക്കെ നമ്മൾ കാണുകയാണെങ്കിൽ സം കമൻസ് ക്യാൻ ബി റിഡിക്കുലസ്. അതായത് നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ അത് ഫാക്ട് ബേസ്ഡ് ആയിരിക്കണം. എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളതല്ല. അപ്പോൾ നാച്ചുറലി സ്പെഷ്യലി നമ്മൾ ഒരു സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ യുനോ ഓൺ ടെലിവിഷൻ സ്പെഷ്യലി നമ്മൾ വളരെ യുനോ ക്ലിയർ ഫാക്ട്സ് ഫാക്ട് ബേസ്ഡ് ആയിരിക്കും നമ്മൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയും. എനിക്കിത് ഇങ്ങനെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ലുക്ക് ഗുഡ്. ആൻഡ് സം ടൈംസ് യുനോ അങ്ങനെ ചെയ്യുമ്പോൾ യു ക്യാൻ ലുക്ക് റിഡിക്കുലസ് ആൻഡ് യു ക്യാൻ ബി എ ലാഫിംഗ് സ്റ്റോക്ക്. അപ്പോൾ റിഡിക്കുലസ് കമൻസ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇങ്ങനത്തെ ചില കമൻസ് ഒക്കെ സ്പെഷ്യലി നമ്മൾ യുനോ ഡിബേറ്റ് ഷോസ് ഒക്കെ കാണുന്നവർക്ക് മനസ്സിലാകും. യുനോ സം പീപ്പിൾ ക്യാൻ മേക്ക് റിഡിക്കുലസ് ആൻഡ് ഹിലേറിയസ് കമൻസ്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് സ്പെഷ്യലി ഓൺ എ ഷോ ഡെറഗേറ്ററി എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ താത്തിക്കെട്ടിയുള്ള കമൻസ്. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം, പക്ഷെ അത് മാന്യമായ രീതിയിൽ തന്നെ അത് പറയണം. അപ്പോൾ ഡെറഗേറ്ററി കമൻസ് എന്ന് പറയുമ്പോൾ ഒരാളുടെ ഒരു ആ പേഴ്സനെ ഒരാൾക്കൊരു അഭിപ്രായം ഉണ്ടെന്ന് വിചാരിച്ച് അതൊരു യുനോ ദറ്റ് ഡസൻ മീൻ ഈസ് എ ബാഡ് പേഴ്സൺ. അപ്പം നാച്ചുറലി ആ ഒരു അപ്രോച്ച് നമ്മൾ വെൻ വി മേക്ക് അവർ കമൻസ് നോട്ട് ടു മേക്ക്, സോ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് വി ഡോണ്ട് മേക്ക് ഡെറഗേറ്ററി കമൻസ്. അപ്പോൾ അതൊക്കെയാണ് ഈ കമൻസ് എന്നുള്ള വാക്കുമായിട്ട് ബന്ധപ്പെട്ട വേർഡ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഫ് കോഴ്സ് നമ്മൾ ഒരുപാട് വേറെയും സിമ്പിളായിട്ട് ബ്രില്യൻ, ഹി മേഡ് എ ബ്രില്യൻ കോമെൻറ്റ് അല്ലെങ്കിൽ ഷീ മേഡ് എ ബ്രില്യൻ കോമെൻറ്റ് ഓൺ ദിസ് എന്നൊക്കെ നമുക്ക് പറയാം. ബ്രില്യൻ, ഫേവറബിൾ കോമെൻറ്റ്സ് വെച്ചാൽ നമ്മൾ ആ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള കമൻസ് അല്ലെങ്കിൽ, അപ്പോൾ തീർച്ചയായിട്ടും അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് നെഗറ്റീവ് കമൻസ് എന്നൊക്കെ ഒരുപാട് വേർഡ്സ് ഒക്കെ അങ്ങനെ വരാം. ഓഫ് കോഴ്സ് ചില കമൻസ് ക്യാൻ ബി യുനോ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചില കമൻസ്, അതായത് വളരെ ഷാർപ്പായിട്ടുള്ള ചില കമൻസ് അല്ലെങ്കിൽ ഹോസ്റ്റൈൽ. ഹോസ്റ്റൈൽ എന്നുള്ള വാക്കെന്ന് വെച്ചാൽ ഫ്രണ്ട്ലി അല്ലാത്ത കമൻസ് അല്ലേ. സ്പെഷ്യലി ഈ ഷോസിലൊക്കെ വെരി ഹോസ്റ്റൈൽ അപ്രോച്ച്, സ്പെഷ്യലി വെൻ യു ആർ ഗിവിങ് യുവർ ഒപ്പീനിയൻ. അപ്പോൾ യുനോ ഹി മെയ്ഡ് എ ഫ്യൂ ഹോസ്റ്റൈൽ കമൻസ് ഓൺ ദിസ് ടോപ്പിക് എന്നൊക്കെ നമുക്ക് പറയാം. നമ്മൾ സാധാരണ ഒരു സീരിയസ് ഇഷ്യൂസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ ഫാക്ട് ബേസ്ഡ് ആയിട്ട് ക്ലിയർ ആൻഡ് ലോജിക്കൽ ആയിട്ടുള്ള രീതിയിൽ തിങ്ക് ചെയ്തുകൊണ്ടുള്ള അഭിപ്രായങ്ങളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. സോ അങ്ങനെ നമ്മൾ ഒരു ക്ലിയർ ആൻഡ് ഡയറക്റ്റ് വേയിൽ നമ്മൾ നമ്മുടെ അഭിപ്രായം എക്സ്പ്രസ് ചെയ്യുകയാണ് വിത്ത് എ വെരി ഗുഡ് അണ്ടർസ്റ്റാൻഡിങ്. സോ വെൻ യു ട്രൈ ടു എക്സ്പ്രസ് ആൻ ഐഡിയ ഓർ ആൻ ഒപ്പീനിയൻ ഇൻ എ ക്ലിയർ ആൻഡ് ഡയറക്റ്റ് വേ, വളച്ചുകെട്ടൊന്നും ഇല്ലാതെ, ആൻഡ് ഓൾസോ വിത്ത് എ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ്, അങ്ങനെ ഒരു അഭിപ്രായത്തിന് നമ്മൾ ഏതൊരു വേർഡായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക? വാട്ട് കൈൻഡ് ഓഫ് കമൻറ്റ് വുഡ് ദാറ്റ് ബി? തിങ്ക് അബൌട്ട് ഇറ്റ്. ഐ സീ യു നെക്സ്റ്റ് വീക്ക്. ബൈ ഫോർ നൗ. ഗോപിക, ഈ എയ്ഡ്സ് ഡേയിൽ എന്ന് കാണുന്ന മറ്റൊരു പ്രത്യേകതയുണ്ട്. അതായത് സ്കൂളുകളിലും കോളേജുകളിലും നമ്മുടെ സമൂഹത്തിന് ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വസ്ത്രത്തിൽ ഒരു റെഡ് റിബൺ ഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ എയ്ഡ്സ് വന്ന ആളുകൾ അല്ലെങ്കിൽ ആ ഒരു രോഗത്തിനേക്ക് നമ്മുടെ ഒരു സപ്പോർട്ട് കാണിക്കുകയാണ് നമ്മൾ അല്ലെ, അത് ഇല്ലാണ്ടാവാനായിട്ട്. അതായത് സമൂഹത്തിൽ എയ്ഡ്സ് എച്ച് ഐ വി ബാധിതരായ ജനങ്ങൾ എന്ന് പറയുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ മാറ്റി നിർത്തപ്പെടുകയും ഒരു സ്റ്റിഗ്മയുള്ള അസുഖമാണ്. ആ അസുഖം വന്ന ആളുകൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ മാറ്റി നിർത്തും അവരെ. തീർച്ചയായിട്ടും അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കോ അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഈ അസുഖം തങ്ങൾക്കും പകരുമോ എന്നുള്ളൊരു പേര്. പക്ഷെ അത് തീർത്തും ഒരു മിഥ്യ മാത്രമാണ്, ഒരിക്കലും അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. ആകെപ്പാടെ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ഏതെങ്കിലും തരത്തിൽ, അതായത് ഇപ്പൊ നമ്മുടെ ബ്ലഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള
ഫ്ലൂയിഡ് വഴി അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക്. അതുപോലെ തന്നെ ഗോപിക, ഉപയോഗിച്ച സിറിഞ്ച് വഴിയും എയ്ഡ്സ് ബാധിക്കാനുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ജനത സമൂഹം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മിഥ്യകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജനത്തെ മാറ്റി നിർത്തപ്പെടുകയാണ്. പക്ഷെ അങ്ങനെ ചെയ്യാതെ എനിക്ക് തോന്നുന്നു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പലപ്പോഴും എയ്ഡ്സ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വരുന്ന അതൊരു ലൈംഗിക ബന്ധത്തിലൂടെ മാത്രം വരുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ടാണ് നമുക്ക് അതിനോടൊരു എന്താ പറയുക, അതെ തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് ഒരു പക്ഷെ ഒരു കൂടുതൽ ജനങ്ങൾ അത് മുമ്പോട്ട് വരാത്ത അല്ലെ, നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകാൻ തന്നെ ഒരു പേടിയാണ്, അയ്യോ അതാണെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും. അപ്പോൾ ഗോപിക, ഈ വേൾഡ് എയ്ഡ്സ് ഡേ എന്ന് പറയുന്നത് തന്നെ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ സമൂഹത്തിൽ വളരെ പോവേർട്ടി അനുഭവിക്കുന്നവരിലും ചിലപ്പോൾ എച്ച് ഐ വി ബാധിക്കാറുണ്ട്. അവരെ ഗവൺമെന്റ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, എഡ്യൂക്കേഷൻ കൊടുക്കുക, നല്ല രീതിയിലുള്ള അവയർനെസ് കൊടുക്കുക, സാമൂഹികവൽക്കരണം എന്നൊക്കെ തന്നെയാണ് ഈ ഒരു ദിവസത്തിന്റെ ഒരു സന്ദേശം. അതേപോലെ തന്നെ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ നമ്മൾ ഒരിക്കലും ഒരു എയ്ഡ്സ് അല്ലെങ്കിൽ ഒരു എച്ച് ഐ വി ബാധിതനായിട്ടുള്ള ഒരു വ്യക്തിയെ കാണുമ്പോഴേക്കും അവരെ അവഗണിക്കാനല്ല നോക്കുക, നമ്മളെപ്പോലെ തന്നെയാണ് അവരും. ഒരു അസുഖം എന്നൊരു നിലയിൽ ഒരിക്കലും അത് പകരില്ല നമ്മൾ ഈ പറഞ്ഞ വിധങ്ങളിലല്ലാണ്ട്. എച്ച് ഐ വി ബാധിത ജനങ്ങളെ നമ്മളെ പോലെ തന്നെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് കെയർ ചെയ്തുകൊണ്ട് ജനങ്ങൾ നമ്മൾ ഒരാളായി കണ്ടുകൊണ്ട് തന്നെ സംരക്ഷിക്കുക, അവരെ എഡ്യൂക്കേഷൻ ആയാലും അതുപോലെ തന്നെ സാമ്പത്തികപരമായും സപ്പോർട്ട് ചെയ്യുക എന്ന ഒരു സന്ദേശം മുൻപോട്ട് വെച്ചുകൊണ്ട് തന്നെ ബി പോസിറ്റീവ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ വീണ്ടും കാണാം എന്നൊരു ആശംസയോട് കൂടി തന്നെ നന്ദി, നമസ്കാരം.